ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു ഫ്രീ ഡയഗ്രാം ആപ്ലിക്കേഷന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇന്ന് എല്ലാ ഡയഗ്രാം ടൂളുകളും നമുക്ക് ഫ്രീ അല്ല. ചില ടൂളുകളൊക്കെ നമുക്ക് ഫ്രീ ആണ്, എന്നാൽ തീരെ ഫ്രീ അല്ലാത്ത, അതായത് ചില ഷോപ്പുകളൊക്കെ ഉണ്ടായിരിക്കും, വളരെ വർക്ക് കുറവായിരിക്കും, അവർക്ക് ചിലപ്പോൾ ഡയഗ്രാം വാങ്ങിക്കാൻ കഴിഞ്ഞോളന്നില്ല. അതുപോലെ തന്നെ പലരും പല ഷോപ്പുകളിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, അവിടെ അവിടുത്തെ ഓണേഴ്സോ അല്ലെങ്കിൽ അവരോ ഡയഗ്രാം ടൂൾ വാങ്ങാൻ തയ്യാറ് ആയിരിക്കില്ല. പക്ഷെ അവിടുത്തെ ടെക്നീഷ്യന് ആ ഒരു ടൂൾ ആവശ്യമായിരിക്കും, എന്നാൽ സ്വന്തമായിട്ട് അത് ക്യാഷ് കൊടുത്ത് വാങ്ങാനുള്ള ഒരു സാഹചര്യം ആയിരിക്കില്ല. അപ്പോൾ ഇത്തരം ആളുകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും, ഏകദേശം ഒരു 1 ഇയർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ അതിന് സാധിക്കുന്ന ഒരു ടൂളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ പെയ്ഡായി വാങ്ങുന്ന ടൂളിലെ പോലെ എല്ലാ മോഡൽസും ഒന്നും ഇതിൽ അവൈലബിൾ അല്ല, എന്നാലും അത്യാവശ്യം ഒരു വർക്കൊക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒത്തിരി മോഡൽസൊക്കെ അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നേരെ അതിലേക്ക് പോകാം. അതിന് മുമ്പ് മൊബൈൽ ഫോൺ റിപ്പയറിങ് ഓൺലൈനായോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നോ പഠിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കൊടുത്തിട്ടുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് താഴെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, ഓഫീസ് നമ്പർ, അതിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ ആയിരിക്കില്ല ഫോൺ എടുക്കുന്നത്, നമ്മുടെ സ്റ്റാഫ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ മതിയെങ്കിൽ വാട്സാപ്പിൽ മാത്രമായിട്ട് താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടാം. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ഡയഗ്രാം ടൂള് ഞാനിവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇവിടെ എന്തൊക്കെയാണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ള മെനൂസ് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ഗൈഡ് ലൈൻസ് ആണ്. രണ്ടാമത് നമുക്ക് വരുന്നത് ഇതിൽ സ്കീമാറ്റിക്സ്, മൂന്നാമത് നമുക്ക് ബിറ്റ് മാപ്പ്, അതുപോലെ തന്നെ നാലാമത് മൾട്ടി ലെയേർഡ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. ഈ ഒരു ഓപ്ഷൻ നമുക്ക് ബോണിയോയിൽ ഒന്നും കാണാൻ കഴിയില്ല, മറ്റുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂളുകളിൽ അവൈലബിൾ ആണ്. ഇതിൽ നമുക്കൊരു ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ടൂളിൽ ഇത് നല്ലൊരു യൂസ്ഫുൾ ആണ് ഈ ഒരു സംഗതി. അപ്പോൾ എന്താണ് എന്തിനാന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് സ്മാർട്ട് ഫോൺ ഗൈഡ് ലൈൻസ് എന്ന്. സ്മാർട്ട് ഫോൺ ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ഭാഗം തന്നെയാണ്. നമുക്ക് ബോണിയോ ഉപയോഗിക്കുന്നവർക്ക് അറിയാം അതിൽ ഹാർഡ്വെയർ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നുണ്ട്. അതിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഹാർഡ്വെയർ സൊല്യൂഷനാണ് ഇവിടെ സ്മാർട്ട് ഫോൺ ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ ഒരുപാട് മോഡൽസ് ഒന്നുമില്ല, പക്ഷേ ഇവിടെ നമുക്ക് ലെനോവോ, ഓപ്പോ, റിയൽമി, സാംസങ്, MI ഇതിലൊക്കെ വളരെ കുറച്ച് മോഡൽസ് അവൈലബിൾ ഉള്ളൂ. പക്ഷേ ഇവിടെ വെയ്റ്റിംഗ് ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ബ്രാൻഡുകൾ കാണിക്കുന്നുണ്ട്. ഐഫോണ്ടൊക്കെ എല്ലാ മോഡൽസും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് ഈ ഒരു മോഡൽസൊക്കെ പ്രതീക്ഷിക്കാം. അന്ന് ഇത് ഫ്രീ ആയിരിക്കുമോ എന്താണെന്നറിയില്ല. എന്തായാലും നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഇമെയിൽ ID വെച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 1 ഇയർ നമുക്കിത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് സാംസങ്ങിൻ്റെ ഒരു J500 എന്ന് പറയുന്നതിൻ്റെ ഓഡിയോ സർക്യൂട്ട്, അതായത് അതിൻ്റെ ഒരു ഗൈഡ് ലൈൻ ഞാനിവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഓൾറെഡി അത് സ്ക്രീനിൽ കാണാം. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റി പിക്ചേഴ്സൊക്കെ അവർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഓഡിയോ സെക്ഷൻ, ഓഡിയോ സർക്യൂട്ടാണിത്. അപ്പോൾ ഒരു ഓഡിയോ സർക്യൂട്ടിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് ഭാഗങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓഡിയോ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ ഇയർഫോൺ ജാക്കിൻ്റെ കണക്ഷൻ വരെ അവർ കൊടുത്തിട്ടുണ്ട്, കാരണം നമുക്കിവിടെ കാണാം ഈ ഒരു സ്ട്രിപ്പിലേക്ക് ഇയർഫോൺ ആണ് കണക്ഷൻ വരുന്നത്. അപ്പോൾ ഇയർഫോൺ ജാക്ക്, അപ്പോൾ ഓഡിയോയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് സൂമിംഗ് ഒക്കെ നല്ല പക്ക ക്ലാരിറ്റി ആയിട്ട് നമുക്ക് സൂമിംഗ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ ഇത് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. നമുക്കിനി അടുത്തതായിട്ട് ബിറ്റ് മാപ്പിംഗ് ഒന്ന്, ബിറ്റ് മാപ്പ് അല്ല, സ്കീമാറ്റിക്സ് നോക്കാം. സ്കീമാറ്റിക്സ് ആണെങ്കിൽ നമുക്കിവിടെ ഐഫോണിലാണെങ്കിൽ നമുക്കിവിടെ 12 Pro Max വരെ അവൈലബിൾ ആണ്. അപ്പോൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു iPhone 6 ഒരു ഓൾഡ് മോഡൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. അതിൻ്റെ PCB അതുപോലെ SCH, അതായത് സ്കീമാറ്റിക്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് PCB ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം PCBയിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന്. അതുപോലെ തന്നെ ബോണിയോയിലൊക്കെ ഉള്ള പോലെ നമുക്കിവിടെ ഓരോ ടാബും സെപ്പറേറ്റ് ആയിട്ട് ഓപ്പൺ ആക്കാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം, ഓപ്പൺ ആക്കാൻ കഴിയും. അപ്പോൾ PCB നല്ല അടിപൊളിയായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ നമുക്ക് സ്കീമാറ്റിക്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. കാരണം അതെല്ലാം ഓപ്പൺ ആക്കി നോക്കും, നമുക്ക് മറ്റുള്ള ടൂളുകളിൽ നിന്ന് ഇതിനെന്തെങ്കിലും ഒരു ഡിഫറൻറ്റ് ഉണ്ടോ എന്ന് കൂടി അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് എന്ത് ചെയ്യുന്നത്, എല്ലാ മോഡൽസും ഒന്ന് ഓപ്പൺ ആക്കി നോക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് അതിൻ്റെ സ്കീമാറ്റിക്സ് മാത്രം ഒന്ന് ഓപ്പൺ ആക്കാം. ഓക്കെ, അപ്പോൾ iPhone 6 സ്കീമാറ്റിക്സ് ജസ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട് ഇതിൻ്റെ താഴോട്ട്. ഓക്കെ, ഇത് ഓപ്പൺ ആയിട്ടില്ല, ഇപ്പോഴും ഇത് ബോർഡ് ലേഔട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, സ്കീമാറ്റിക്സ് ഒന്നുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. സ്കീമാറ്റിക്സ് എന്തോ ലോഡ് ആവുന്നില്ല, നമുക്ക് വേണമെങ്കിൽ വേറൊരു 6 Plus ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, അത് ലോഡായിട്ടുണ്ട് അതിൻ്റെ എന്താ പറയുക, പക്ഷേ സ്കീമാറ്റിക്സ് വരുന്നില്ല കേട്ടോ, നമുക്കിതിൽ ജസ്റ്റ് ലേഔട്ട് മാത്രമേ വരുന്നുള്ളൂ, എന്താണെന്നറിയില്ല.
ഞാനും ഇത് കംപ്ലീറ്റ് നോക്കിയില്ല, ഇപ്പോഴാണ് ഞാനിത് കറക്റ്റ് നോക്കുന്നത്. ഇനി ജസ്റ്റ് ബിറ്റ് മാപ്പ് ഒന്ന് പോയി നോക്കാം. ബിറ്റ് മാപ്പിൽ നമുക്ക് ആപ്പിൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലും കുറച്ച് മോഡൽസൊക്കെ തന്നെ അവൈലബിൾ ഉള്ളൂ. ആപ്പിളിൽ നോക്കി ഐഫോൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഐഫോൺ 6 അതുപോലെ തന്നെ 12 പ്രോ മാക്സ് ഒക്കെ ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്താ ചെയ്യുക, ഐഫോൺ 6 ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഐഫോൺ 6 ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ബിറ്റ് മാപ്പ് കുഴപ്പമില്ല, നല്ല ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ജസ്റ്റ് ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കി എവിടെയാണ് വരുന്നത് എന്നുള്ളത് കാണിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. നമുക്ക് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തു, ബട്ട് അത് എവിടേക്കാണ് പോകുന്നത് എന്ന് നമുക്ക് കാണുന്നില്ല. നമുക്ക് ഇവിടെ ഒന്നുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഇവിടെ വരുന്നുണ്ട്. നമ്മൾ മറ്റത് കാണാനായിട്ടായിരിക്കില്ല, നമ്മൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ഇതിൻ്റെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ബിറ്റ് മാപ്പ് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, അപ്പോൾ ഐഫോണൊക്കെ ചെയ്യേണ്ടവർക്കൊക്കെ ഈ ഒരു ടൂൾ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി എന്താണ് മൾട്ടി ലെയർ എന്ന് കൂടി നോക്കാം. അപ്പോൾ MI ഒരു മോഡൽ ഞാൻ ഓപ്പൺ ആക്കാം. ഇതിൽ ആ ഒരു മോഡലേ ഉള്ളൂ, റെഡ്മി നോട്ട് 10 പ്രോ. അപ്പോൾ ഒരു മോഡൽ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് മുകളിലൊരു ടാബ് കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് സൂമിങ് കാര്യങ്ങൾക്കുള്ളത്. പിന്നെ 1, 2, 3, 4, 5, 6, 8 വരെ കൊടുത്തിട്ടുണ്ട്. അതായത് നോട്ട് 10 പ്രോ എന്ന് പറയുന്ന മദർ ബോർഡ് 8 ലെയറുകളാണ്. അപ്പോൾ ആ ഓരോ ലെയറിലൂടെയും പോകുന്ന കണക്ഷൻസ് ഏതൊക്കെയാണ് എന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ 8-ാമത്തേൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ 8 എന്ന് പറയുന്ന ആ ഒരു 8-ാമത്തെ ലെയറിലൂടെ പോകുന്ന കണക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യും, ഇതിൽ കാണിച്ചു തരും. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ചില മാറ്റങ്ങളൊക്കെ സർക്യൂട്ടിൽ വരുന്നുണ്ട്. നമുക്കത് വേണമെങ്കിൽ ഒന്ന് ഓപ്പൺ ആക്കി നോക്കണ്ടോ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് കുറച്ച് പുതിയ സർക്യൂട്ടുകൾ ഇവിടെ ഓപ്പൺ ആയിരുന്നു, ഒരു ബ്ലൂ കളറിൽ. അതേപോലെ തന്നെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ICയൊക്കെ നമ്മൾ ഓപ്പൺ ആക്കുക, അല്ലെങ്കിൽ ഒരു കണക്ടറൊക്കെ നമ്മൾ ഓപ്പൺ ആക്കി വെച്ചാൽ ആ കണക്ടറിലേക്ക് കണക്ഷൻസ് എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയും. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ നമുക്കൊരു ഒരു കണക്ടർ ഉണ്ട്. ഇതിൻ്റെ കണക്ഷൻസ് ഇതിൽ വരുമോ എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓരോ ലെയർ ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, പക്ഷേ അതിൻ്റെ ഒരു ലെയർ കാണിക്കുന്നില്ല. പക്ഷെ ബാക്കി നമുക്ക് കണക്ടേഴ്സിലേക്ക് വരുന്ന കണക്ഷൻസൊക്കെ അത് എങ്ങനെയാണ് വരുന്നത്, എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണിച്ച് തരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു യൂസിങ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഒരു കണക്ഷൻസൊക്കെ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ തൊട്ടടുത്തുകൂടെ ഈ ഒരു ട്രാക്ക് പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് അത് ജമ്പർ ചെയ്ത് സ്ക്രാച്ച് ചെയ്ത് ജമ്പർ ചെയ്യാനൊക്കെ ഒന്നുകൂടെ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഈ ഒരു സംഭവം ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഐഫോണിലൊക്കെ ആണെങ്കിൽ നമുക്ക് സ്ക്രൂ ഹോൾ ഡാമേജൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ലെയർ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ എവിടെ അതിൻ്റെ കണക്ഷൻ താഴത്തെ ലെയറിലുണ്ടെങ്കിൽ അവിടെ സ്ക്രാച്ച് ചെയ്ത് ആ ലെയർസൊക്കെ ജമ്പർ അടിച്ച് മൈക്രോ ജമ്പർ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്ത് ആ ഒരു ബോർഡ് റെഡിയാക്കാൻ കഴിയും. അപ്പോൾ അതിനൊക്കെ ഈ ഒരു മൾട്ടി ലെയർ നമുക്ക് യൂസിങ് ആണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ടൂള്. അപ്പോൾ ഈ ഒരു ടൂള് ഇൻസ്റ്റാൾ ചെയ്യാൻ ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ആക്കിയതിന് ശേഷം ജസ്റ്റ് എന്ത് ചെയ്യാം, ESTEC സ്കീമാറ്റിക്സ് എന്നൊന്ന് സെർച്ച് ചെയ്യാം. ESTEC സ്കീമാറ്റിക്സ് ടൂൾ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ ആ ഒരു സൈറ്റോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒക്കെ ഒരു സൈറ്റിലേക്ക് നിങ്ങൾക്ക് കയറാം. ഇന്ന സൈറ്റിൽ നിന്ന് എന്നൊന്നുമില്ല, നിങ്ങൾക്ക് കിട്ടുന്ന സൈറ്റിൽ നിന്ന് എടുക്കുക. ഇപ്പോൾ ലേറ്റസ്റ്റ് ഇതിൻ്റെ വേർഷൻ വന്നിട്ടുള്ള വേർഷൻ 1.2.6 ആണ്. അപ്പോൾ ഈ ഒരു വേർഷന് ഇതാ ഇവിടുന്ന് ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടുന്ന് തന്നെ ആയിരുന്നു. ഇവിടുന്ന് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇതാ ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഭാഗം നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ലിങ്ക് ഇപ്പോൾ ഓപ്പൺ ആയി വരും. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ടൂള് ഓപ്പൺ ആക്കി എടുക്കാൻ സാധിക്കും. അതിനുശേഷം സാധാരണ നമ്മൾ ഫേസ്ബുക്കോ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബോ കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന പോലെ നിങ്ങൾ ഇമെയിൽ ID, പാസ്വേഡ്, ഈ യൂസർ നെയിം ഇത്രയും കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. ജസ്റ്റ് 35 MB മാത്രമാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം അതിനെ കൂടെ ഉള്ളൂ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.